അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്ന ആ ഒരു ജീരകവും ഇഞ്ചിയും പട്ടയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ആ വെള്ളം കുടിച്ചിട്ടാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്കൂളിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. കാര്യം ഭയങ്കര ഹാപ്പി മൂഡാണ് കേട്ടോ അവൻ. അപ്പോൾ ഉച്ചക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് ചപ്പാത്തിയും അതിനോടൊപ്പം പരിപ്പ് കറി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനുശേഷം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ എടുത്ത് എൻ്റെ ഗ്രീൻ ടീയുടെ ചുറ്റും കിടന്ന് എൻ്റെ പട്ടാളക്കാരൻ കറങ്ങണ കറങ്ങൽ കണ്ട ആ ഒരു രാവിലെ ആ ഒരു ചൂട് വെള്ളവും ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമ്പോഴത്തേക്കും വെള്ളം ഉച്ചയാവാതെ കുടിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ബോഡിയിലൊക്കെ അങ്ങനെയാണ് വ്യത്യാസം കണ്ടു തുടങ്ങിയത്. ഇനി യൂണിഫോം ഇട്ടിട്ട് എൻ്റെ മോന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിൽ പോകാൻ നേരം അവൻ നമ്മുടെ സ്മൂത്തി തന്നെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം വേറെ ആഹാരങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര മടിയായിട്ട് അവിടെ എവിടെയൊക്കെ പിച്ചി ഇട്ടേച്ച് പോകുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതും കുടിച്ചിട്ട് അവൻ നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ 43-ാമത്തെ ബാച്ച് മഷാല്ല ആ 43-ാമത്തെ ബാച്ചിലേക്കുള്ള അടുത്ത പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. 200-ലധികം ആൾക്കാരുണ്ട് കേട്ടോ ബാച്ചിൽ ഓരോന്നിലും. കാര്യം നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഇങ്ങനെ കൺജസ്റ്റർ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത്ര ആൾക്കാരെ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം 50, 100 ആ ഒരു അളവിലായിരുന്നു ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. ദേ ഈ കാണുന്ന ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. അനട്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടിച്ച് തിന്നാൻ പാകത്തിന് നമ്മുടെ ആ ഒരു സ്മൂത്തിയിൽ അടിക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായിരിക്കും. പിന്നെ ഇന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ വണ്ണം കുറഞ്ഞതിന് ശേഷം എനിക്ക് ആകപ്പാട് തോന്നിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പല്ല്, അതായത് മുഖം കവളൊട്ടിയപ്പോഴത്തേക്കും ശരിക്കും മണം ഉന്തുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഒരുപാട് പേര് അത് കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അതിനാണ്ട് പോണതാണ്. അപ്പോൾ ചിലർ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിൻ്റെ മുഖം നല്ല വളർച്ചയുണ്ടല്ലോ. മഷാല്ല ഇന്ന് ഈ 9 മാസമായിട്ടും എനിക്ക് ഇത്രയും ഡയറ്റ് ചെയ്തിട്ടും എൻ്റെ ബോഡിയിൽ യാതൊരു വിധ ബ്ലഡിൻ്റെ അളവ് കുറവോ അങ്ങനെ വിളർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ടെസ്റ്റുകളും എനിക്ക് നോർമലാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് വണ്ടി പണി തന്ന് അങ്ങനെ വർക്ക്ഷോപ്പിൽ കയറി. അപ്പോൾ ചെറിയ വെള്ളം വെക്കാതിരിക്കാൻ അവിടെ ഒരു വടയും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ഓരോ മോരും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഇഷ്ട സാധനം നമ്മൾ പണ്ടിറങ്ങുമ്പോഴത്തേക്കും സർബത്തായിരുന്നു, സോഡ സർബത്തിൻ്റെ ആളായിരുന്നു കേട്ടോ. ആ ഞാനാണിപ്പം ഇത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്ന് പറയാം. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ അടുത്ത ഡോക്ടർ ക്ലിനിക്കിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചന്നേരം ഞാൻ പറഞ്ഞു പോകാം പോകാം എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ പറഞ്ഞത് ഒരു പ്രൊസീജിയറാണ് കേട്ടോ എന്ന് പറഞ്ഞ് കാര്യം ആദ്യം പല ക്ലീനിങ്ങിനാണ് കയറിയത്. ക്ലീൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കയറുന്ന സമയത്ത് എൻ്റെ പല്ല് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്താ പറയുക നല്ല ഒരു കളർ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പക്ഷേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്ത് കഴിഞ്ഞായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇറങ്ങി കഴിയുമ്പോഴുള്ള എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്. പല്ല് നല്ല കളറും കാര്യങ്ങളും ഒക്കെ വന്ന് എന്നാലും കയറുന്ന ആ സൗന്ദര്യമല്ല എൻ്റെ മോന്തക്ക് നല്ല രീതിയിൽ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു മാസത്തിന് ശേഷം എനിക്ക് പല്ലിന് ക്ലിപ്പിടാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ മോണയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം കുറച്ച് അവിയലും ചോറും ചിക്കനുമായിരുന്നു കഴിച്ചത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും പല്ലിന് വേദന നല്ല കലശലായിട്ടാ. അപ്പം ഞാൻ രണ്ട് ബ്രൗൺ ബ്രെഡ് അല്പം പീനട്ട് ബട്ടറും കൂടെ കഴിച്ച് വേദനയാണേലും തീറ്റ മൂക്കിയാമെന്ന് പറഞ്ഞത് കണക്ക് ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചു തന്നെയാണ് കേട്ടോ വെയിറ്റ് കുറച്ചത്. ഒരൽപ്പം ചൂട് കട്ടൻ ചായ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. പിന്നെ രാത്രി ചിക്കൻ വെച്ചിട്ടുള്ള റൈസ് തന്നെയായിരുന്നു. അതാണ് നമ്മുടെ മുഖ്യ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.